ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാർട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നിങ്ങൾ തമ്പനെയിൽ പോലെ തന്നെ ലഡാക്ക് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പോൾ ഇത് പറയാൻ കാരണം വേറൊന്നുമില്ല, കുറേ പേരെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചിങ്ങനെ കമൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് എൻ്റെ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ. പലർക്കും വരാൻ ആഗ്രഹമുണ്ട്, പലർക്കും നല്ല എല്ലാവർക്കും ഏറെക്കുറെ വണ്ടിയെ സ്നേഹിക്കുന്നവർക്കും യാത്രയെ സ്നേഹിക്കുന്നവർക്കും ഉള്ളൊരു പോകാൻ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണല്ലോ ലഡാക്ക്, നമ്മുടെ അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് യഥാർത്ഥത്തിൽ സെന്നിലാണ്. അതായത് ഒരെണ്ണം ഒരു 97 മോഡൽ സെന്ന്, പിന്നെ ഒരെണ്ണം ഒരു 2002 3 MPFI സെന്ന്, ഇത് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വണ്ടിയിൽ രണ്ട് പേരെന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ വണ്ടിയാണ്, നമുക്ക് അത്യാവശ്യം ലഗേജ് കാര്യങ്ങൾ കൊണ്ടുപോകണം, സാധനങ്ങൾ കൊണ്ടുപോകണമല്ലോ. കാരണം ഇതിൻ്റെ യാത്രയുടെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 45 ദിവസം വരെ എടുക്കാം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരെ അങ്ങ് ലഡാക്കി പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന പരിപാടിയല്ല ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ ഗുജറാത്ത് കച്ച കയറി അങ്ങനെ കറങ്ങി അത്യാവശ്യം രാജസ്ഥാനും പിന്നെ അതുപോലെ പഞ്ചാബൊക്കെ അത്യാവശ്യം നിന്ന് എക്സ്പ്ലോർ ചെയ്ത്. കാരണം പഞ്ചാബിലൊക്കെ നമുക്ക് ആൾറെഡി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പല സ്റ്റേറ്റുകളിലും. അപ്പോൾ ലുധിയാനയിലാളുണ്ട്, അതുപോലെ തന്നെ ജമ്മുവിൽ ഒരാളുണ്ട്. അപ്പോൾ ജമ്മുവിൽ ഇപ്പോൾ അവർ പറഞ്ഞേക്കണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ജമ്മുവിൽ അവർ നമ്മളൊപ്പം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ലോക്കൽ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളാം. അങ്ങനെ കുറേ സംസ്ഥാനങ്ങൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ള കാരണം അവിടുത്തെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും പോകാനും നിൽക്കാനും അവരുടെ ജീവിത രീതി എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം നമ്മൾ മലയാളം ചാനലാണെങ്കിലും ഏറെക്കുറെ സബ്സ്ക്രൈബേഴ്സ് നോർത്ത് ഇന്ത്യയിൽനിന്നും ഈവൻ പുറത്തുനിന്ന്, അത് ഇപ്പോൾ പറയാൻ കാരണം വേറെ എന്ന് വെച്ചാൽ, ഒരു 40 രാജ്യങ്ങൾ നമ്മുടെ സെന്നെ ഉണ്ടെന്നുള്ളതാണ് ഇന്ന്. അതിൻ്റെ പേരിൽ തന്നെ ഈ 40 രാജ്യങ്ങളിലെ വിദേശികൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പോൾ പല രാജ്യങ്ങളിലും ഇവർ കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ കമൻറ്റ് നോക്കി അറിയാം അവരുടെ ഭാഷയിൽ ചെയ്യാറുണ്ട്. പലരും തന്നെ വാട്സപ്പ് ചെയ്യാറുണ്ട്, മൊറോക്കോ, അൾജീരിയ, ജോർദാൻ, അങ്ങനെ കുറേ രാജ്യങ്ങൾ, ഈവൻ ഇവിടം തൊട്ട് നമ്മുടെ ഓസ്ട്രേലിയ, പിന്നെ അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്, മൗറീഷ്യസ്. അപ്പോൾ അവിടെ നിന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, അവർ വിളിക്കാറുണ്ട് ഡയറക്റ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ വിദേശികൾ തന്നെയാണ്, അല്ലാണ്ട് അവർ നമ്മുടെ പല ചാനലുകൾക്കും ഉണ്ടാവും പുറത്ത് സബ്സ്ക്രൈബേഴ്സിൽ അവർ മലയാളികളാണ്. പക്ഷേ നമ്മുടെ അങ്ങനെയല്ല, പക്കാ അവിടുത്തെ വിദേശികളാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അതായത് സെൻ ഉപയോഗിക്കുന്ന ആൾക്കാർ. ഈവൻ ശ്രീലങ്കയിൽ, പാകിസ്ഥാൻ, അതാണ് രസം, പാകിസ്ഥാൻ ഉൾപ്പെടെ 40 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ നിന്ന് എന്നെ ഈ റീസെൻ്റായിട്ട് പാകിസ്ഥാനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സ്ഥലം ചോദിച്ചപ്പോഴാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് നോർത്ത് ഇന്ത്യയിലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം ബാക്കി മലയാളം ചാനലുകൾക്ക് ഇല്ലാത്തൊരു സവിശേഷതയാണ് നമ്മുടെ ചാനലിന്, അവിടുത്തെ അതായത് അന്യസംസ്ഥാനത്തിൽ ഉള്ള ആൾക്കാർ, അവിടുത്തെ ഭാഷക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അത് പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ബാക്കി എല്ലാവർക്കും അവകാശപ്പെടാനും ഇല്ലാത്ത സംഭവമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ആസാം, പിന്നെ ത്രിപുര, അങ്ങനെ എന്താ പറയുക, ആ 7 Sisters എല്ലാവർക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരെല്ലാവരും പറയുന്നത് നിങ്ങൾ ആസാമിൽ വന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ കുറേ പ്ലസ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞു വന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ റൗണ്ട് ട്രിപ്പ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത് നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ പെടില്ല. കാരണം നോർത്ത് ഈസ്റ്റ് കയറിയാൽ നമുക്ക് ഈ 45 ദിവസമൊന്നും പോരാ. കാരണം നമ്മുടെ കണ്ടമാനം ദൂരം പിന്നെയുണ്ട്. അപ്പോൾ അതേരം നമ്മളത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ ഗുജറാത്ത് വഴി കയറുക, ഗുജറാത്ത്, രാജസ്ഥാൻ, അങ്ങനെ കയറി നേരെ പഞ്ചാബ്, പഞ്ചാബിൽ നിന്ന് പത്താൻകോട്ട്, കാശ്മീർ വഴി കറങ്ങി അവിടെ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഞാനത് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. ഒരു 2700 കിലോമീറ്ററോളം ഒരു മാക്സിമം വരും അവിടെ നമുക്ക്, ടുട്ടുക്ക് വില്ലേജുകൾ, പിന്നെ ലാസ്റ്റ് പോയിൻ്റാണത് ഇന്ത്യയുടെ അത്, പിന്നെ പാങ്ങോടിലേക്ക് അങ്ങനെ കറങ്ങി വരാം. ഞാനത് വിശദമായിട്ട് പിന്നീട് വീഡിയോ നമ്മൾ പോകുമ്പോൾ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഞാൻ കണക്കൂട്ടിയതൊരു 45 ദിവസം തൊട്ട് 60 ദിവസം വരെ പോവാം മാക്സിമം ആണത്, 45 ദിവസം മാക്സിമം മിനിമം വരും. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉദ്ദേശം വീഡിയോ എടുക്കുക, എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലം ചിലപ്പോൾ ഒരു 50ഓ 60ഓ 100ഓ കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാലേ നമുക്ക് ആ സ്ഥലം കിട്ടുള്ളൂ. അപ്പോൾ നമ്മളതും കവർ ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളും, ടെൻറ്റ്, പിന്നെ നമ്മുടെ താമസം ഏറെക്കുറെ ടെൻറ്റിലൊക്കെ പറ്റുള്ളൂ. കാരണം നമുക്ക് പൈസ കുറയ്ക്കണം, പോകേണ്ട ചിലവ് കുറയ്ക്കണം. കാരണം എല്ലായിടത്തും റൂം എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റിലേക്ക് പോകും. പിന്നെ വണ്ടിയുടെ ഫ്യുവൽ എക്സ്പെൻസുകൾ, കാര്യങ്ങൾ, ഫുഡ്, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഫുഡൊക്കെ നമ്മൾ മാക്സിമം കുക്കൊക്കെ ചെയ്യുക. കാരണം രണ്ട് ഗുണമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഏറെക്കുറെ പൈസ ലാഭിക്കാം. രണ്ടാമത്തെ കാര്യം നമ്മുടെ ആരോഗ്യം നോക്കാം. കാരണം അവിടെയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പല ഫുഡ് നമുക്ക് പിടിക്കില്ല, റോഡിൽ നിന്ന് കഴിക്കുന്നില്ലേ. അപ്പോൾ എന്തെങ്കിലും വന്നാൽ അതൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ അങ്ങനെ നല്ല ഫുഡ് കിട്ടണത് കഴിക്കാം, അല്ലെങ്കിൽ വേണ്ട, അത്യാവശ്യം റൂം എടുക്കേണ്ട സാഹചര്യങ്ങൾ റൂം എടുക്കുക, ചില സ്ഥലങ്ങളിൽ റൂം എടുത്ത് തന്നെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ കണക്കൂട്ടിയിട്ടൊക്കെയാണ്. പിന്നെ വണ്ടിയുടെ ടോള് എല്ലാം കൂടി കണക്കൂട്ടിയിട്ടാണ് നമ്മൾ എക്സ്പെൻസ് ഇട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാക്സിമം ഒരു 1.5 ലക്ഷം രൂപയാണ് നമുക്കൊരു വണ്ടിക്ക് വരാൻ സാധ്യത. പക്ഷേ അത് മാക്സിമം ആണ്, അതിൽ അത്രയൊന്നും വരാൻ സാധ്യതയില്ല, അതിൽ കുറയാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഒരു 1.20 ഒരു 1.50 ഇടയിലായിട്ടാണ് നമ്മുടെ എക്സ്പെൻസ് വരിക. അതിനകത്ത് ഇൻക്ലൂഡഡ് ടെൻറ്റ്, പിന്നെ അതുപോലെ നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് വേണം. കാരണം ഇനിയിപ്പോൾ തണുപ്പ് കൂടുകയാണ്, അപ്പോൾ അവിടുത്തെ മഴ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, ഇനി തണുപ്പാണ്. അപ്പോൾ തണുപ്പ് കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ വൈകിച്ച് തന്നെ ഈ രാജസ്ഥാനൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് തണുപ്പ് ചൂടത്ത് പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് അങ്ങനെ മാറ്റിയത്. അപ്പോൾ അതൊക്കെയോട് കൂട്ടിയിട്ട് ഒരു 1.5 ലക്ഷം രൂപ ഒക്കെയാണ് മാക്സിമം വരിക. 1.20 1.50 ഇടയ്ക്ക് വരും എന്നാണ് നമ്മുടെ കണക്കുകൂട്ടൽ, ടോളെല്ലാം ഉൾപ്പെടെ.
അപ്പോൾ ഇതിനകത്ത് ഇനിയുള്ള സാധ്യത രണ്ടുപേർ, കാരണം രണ്ടുപേരുടെ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ സെന്നിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സീറ്റേ പറയാനുള്ളൂ. ബാക്കിലെ സീറ്റ് നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ നമ്മുടെ ലഗേജ് കാര്യങ്ങൾ നോക്കിയാൽ പിന്നെ മുകളിൽ ഇപ്പോൾ നമ്മളൊരു കാരിയർ വെച്ചാൽ തന്നെ ടെൻറ്റ്, പിന്നെ അത്യാവശ്യം നമ്മുടെ കുക്ക് ചെയ്യണ സാധനങ്ങൾ, ഇതൊക്കെ വയ്ക്കുമ്പോൾ പ്രശ്നമാണ്. ഇപ്പം നിലവിലൊരവസ്ഥ ഞാൻ പറഞ്ഞുതരാം. രണ്ട് വണ്ടിയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് 10-ാം തീയതി പോകുന്നത് ഒരു വണ്ടിയിലേ നിൽക്കണുള്ളൂ. കാരണം ഞങ്ങൾ ആദ്യം വരാമെന്ന് പറഞ്ഞാൽ ഒരു 1-2 പേര് പിന്മാറിയപ്പോൾ നമ്മൾ ശരിക്കും രണ്ടുപേർ, ഞാനും നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ വീഡിയോയിലൊക്കെ കണ്ട സൈംബ്രോ, ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരാൾ ഇപ്പോൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്, ആൾക്കും കൂടി വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ രണ്ടാമതൊരു വണ്ടി എടുക്കേണ്ടി വരും. അപ്പോൾ ഒരാൾ കുറവുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഡീറ്റെയിൽ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം, പക്ഷേ എന്താണ് പ്രശ്നം വെച്ചാൽ ഒരാൾക്ക് ഇനി ഒരു സീറ്റാണ് നിലവിൽ കിടക്കുന്നത്. അപ്പോൾ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ മറ്റേ ആളും കൂടി കംപ്ലൈൻ്റായിട്ട് നമുക്ക് ആ ഒരു വണ്ടി കൂടി എടുത്തിട്ട് രണ്ട് വണ്ടിയിൽ ട്രിപ്പ് പോവാം. അപ്പോൾ നമ്മുടെ ആഗ്രഹം രണ്ട് വണ്ടിയോ 3 വണ്ടിയോ ഉണ്ടാവണം എന്നല്ലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടിയായിട്ട് വരാൻ താല്പര്യമുള്ളവർക്കും ജോയിൻ ചെയ്യാട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ 45 ദിവസം എന്ന് പറയുമ്പോൾ ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് പറ്റില്ല, അങ്ങനെ ഇഷ്യൂസൊക്കെ വന്നത് നടക്കില്ല. അപ്പോൾ ഇത് ഏറെക്കുറെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണം കൂടുന്നതോടെ നമുക്ക് നല്ലതാണ്. കാരണം വണ്ടിയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കുറച്ചും കൂടി യാത്ര രസകരമായിരിക്കും, പിന്നെ സ്റ്റേ രസകരമായിരിക്കും, പിന്നെ വീഡിയോസ് നല്ല രീതിയിൽ കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. ഒരു വണ്ടിയുടെ ബാക്കിൽ നിന്ന് എടുക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ട്രിപ്പിൻ്റെ കാര്യം ഇങ്ങനെയാണ്. ഏതാണ്ട് 1.5 ലക്ഷം ചിലവ് പ്രതീക്ഷിക്കണം. 1.5-1.5 ൻ്റെ ഇടയ്ക്ക് ചിലവ് പ്രതീക്ഷിക്കാം. 45 ദിവസം മാക്സിമം പ്രതീക്ഷിക്കാം, മാക്സിമം 45 ദിവസം, അല്ലെങ്കിൽ അതിനെ കൂടാം കുറയാം. കാരണം അവിടുത്തെ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റില്ല. ചില സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസം നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇത് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് ലഡാക്ക് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് വരും കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വീഡിയോ എടുക്കുക, വണ്ടിയിലെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണ് നമുക്കിനിയുള്ള കാര്യങ്ങൾ. അപ്പോൾ വണ്ടി പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ നമ്മളിപ്പോൾ വേറെ വണ്ടിയായിട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്നവരുടെ വണ്ടി പെർഫെക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഏറെക്കുറെ വണ്ടികളൊക്കെ ക്ലിയർ ചെയ്തിട്ടൊക്കെയാണ്, എല്ലാ കാര്യങ്ങളൊക്കെ വെച്ച് മാറ്റി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ റോഡിൽ കിടന്നിട്ട് അതിന് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം സാധാരണക്കാർ ചിന്തിക്കുന്നത് വണ്ടിയെക്കുറിച്ചാണ്. അത് നമുക്ക് ഒരു പ്രശ്നമല്ല, കാരണം പണിയറിയാവുന്നവരാണ് നമ്മളെല്ലാവരും. ഞാനുണ്ട്, സൈംബ്രോ ഉണ്ട്, രണ്ടുപേരും ഉണ്ട്. പിന്നെ ഈ സെൻറ്റിൽ എന്ത് പണിയാനും നമുക്ക് അവിടെ പറ്റും, റോട്ടിലായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു ഇഷ്യൂസ് അല്ല. പിന്നെ നമുക്ക് പോകുന്നിടത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിൻ്റെ പേരിൽ തന്നെ അതും കുറേ കാര്യങ്ങൾ ലോക്കലി നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ലഡാക്ക് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കൂടെ കമ്പൈൻ ചെയ്യണമെങ്കിൽ ഒരാളുടെ സീറ്റാണ് ഉള്ളത്. അപ്പോൾ ഒരാൾ വരാൻ തയ്യാറായി നിൽക്കുകയാണ്, ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 2 വണ്ടി എടുത്തിട്ട് 4 പേർക്ക് പോകാൻ പറ്റും. പിന്നത്തെ ചോദ്യം 3 പേരാവാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അത് നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടായിരിക്കില്ല. കാരണം നമുക്ക് ഇൻ കേസ് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ റൂം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടി തന്നെ കഴിച്ചു വിട്ടേണ്ടി വരും. ഇതൊരിക്കലും ഈ ലഡാക്ക് ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവർ ഇപ്പോൾ പലരും പോയി വന്നവരൊക്കെ ഉണ്ട്, പോകുന്നവരുണ്ട്, പോകാൻ പോകുന്നവരുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ദുരിതമായിരിക്കും. കാരണം ഒരിക്കൽ പോലും ഇതൊരു സുഖ എന്താ പറയുക ട്രിപ്പ്, നമ്മൾ ലക്ഷറി ട്രിപ്പ് എന്ന് അറിയില്ലേ, എന്താ പറയുക ഒരു എന്താ പറയുക നമ്മളൊരു രസിക്കാൻ പോകുന്ന ട്രിപ്പൊന്നുമല്ല ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടായിരിക്കുള്ളൂ, ഏറെക്കുറെ കഷ്ടപ്പാടും. പോകേണ്ട സ്ഥലങ്ങൾ, നമ്മുടെ റൂട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ ഒരു ദിവസമൊക്കെ ട്രെക്ക് ചെയ്ത് കയറേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ ലിസ്റ്റിൽ. അതിൻ്റെ പേരിൽ തന്നെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ആ യാത്രയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, താമസം ബുദ്ധിമുട്ടായിരിക്കും, ഭക്ഷണം ബുദ്ധിമുട്ടായിരിക്കും, ഉറക്കം ബുദ്ധിമുട്ടായിരിക്കും, ഇതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല. അല്ലാത്തവർക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ലേലേക്ക് ടിക്കറ്റ് എടുക്കുക, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക, അവിടെ ചെന്ന് ഇറങ്ങുക, സ്ഥലം കാണുക, തിരിച്ചു വരിക. 10-15 ദിവസം കൊണ്ട് പരിപാടി നടക്കും. പക്ഷേ പിന്നെ ഒറ്റയടിക്ക് പോയിട്ട് വന്നവർക്ക്, അതായത് ഇവിടെ നിന്ന് ത്രൂ നേരെ ലഡാക്ക് പോകുക, തിരിച്ചു വരാൻ നമുക്ക് 25 ദിവസം കൊണ്ട് വേണമെങ്കിൽ കവർ ചെയ്ത് പോരാ. പക്ഷേ നമ്മളങ്ങനെ പോയിട്ട് കാര്യമില്ല. കാരണം ഇന്ത്യയിലെ സ്ഥലങ്ങൾ കാണാമെന്ന് പറഞ്ഞാൽ തന്നെ ലോകം കണ്ടതിന് തുല്യമാണ്. അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ അങ്ങനെ റൗണ്ട് ട്രിപ്പൊക്കെ എടുത്ത് പോരാന്ന് വിചാരിച്ചേക്കണേ. നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോയി വന്ന 2 മാസത്തിന് ശേഷം. നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ ഇത്രയും ക്ലൈമറ്റ് ഒന്നും നല്ലതല്ല. അതിന് ശേഷം നോർത്ത് ഈസ്റ്റ് മാത്രമായിട്ട് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇന്ത്യ ഏതാണ്ട് ഫുള്ളായി, നമ്മുടെ ഇന്ത്യ മൊത്തം കണ്ട് തീർക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വീഡിയോസ് വരും, അത് കാണാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് യാത്രയെ കുറിച്ചിട്ട് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇനി ഇതിനേക്കാളും കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുമ്പോഴും ആ യാത്രയിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചും കമൻ്റായിട്ടും ചോദിച്ചുകൊണ്ട് പറയുന്നത് ഇതാണ് അവസ്ഥ. നിങ്ങൾക്കൊരു 45 ദിവസം സമയവും അത്യാവശ്യം ഒരാൾ പകുതി പൈസ എന്ന് പറയുമ്പോൾ ഏതാണ്ട് മാക്സിമം 75,000 രൂപയും ഉണ്ടെന്നുണ്ടെങ്കിൽ, 45 ദിവസം സമയം 75,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് വരാം. പിന്നെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ നിന്നാണ് മേടിക്കുക. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശം ഞങ്ങൾ രണ്ടുപേരുടെ ഇതിൽ ടെൻറ്റ് മേടിക്കുക. ടെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് അവർ രണ്ടുപേരെ ടെൻറ്റ് മേടിച്ചാൽ മതി. ഒരു എനിക്ക് തോന്നുന്നൊരു 5,000 രൂപയൊക്കെ അടുപ്പിച്ച് നല്ല ടെൻറ്റ് കിട്ടും. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള സമയത്ത് മഴയുടെ ശല്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനപ്പോൾ ജമ്മുവിലുള്ളവരെ വിളിച്ച് കഴിഞ്ഞപ്പോൾ അതായത് ഓഗസ്റ്റ് പകുതിയോട് കൂടിയിട്ട് മഴ മാറും, നിങ്ങൾ സേഫാണ് പോകുന്നുള്ളതാണ് പറയണത്. തണുപ്പ് കൂടുതലായിരിക്കും, പിന്നെ സ്ലീപ്പിംഗ് ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് പോകണമെങ്കിൽ സോനാപുരയ്ക്ക് നിന്ന് അവിടെ നിന്ന് മേടിച്ചാൽ മതി, ഇവിടെ നിന്ന് ചുമന്ന് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു ഏകദേശ രൂപം.
അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നമ്പർ ഇട്ടേക്കാം. ഒരു ഒരാളുടെ സീറ്റ് ആൾറെഡി ഉണ്ട്, കാരണം അങ്ങനെയാണെങ്കിൽ ആൾക്കും കൂടി കമ്പയിൻ ചെയ്താൽ നമുക്കൊരു രണ്ട് വണ്ടി എടുത്തിട്ട് പോവാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയായിട്ട് വരാൻ താല്പര്യമുണ്ട്, ഇതുപോലെ സമയവും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. കാരണം നമുക്ക് വഴിയിലുള്ള സപ്പോർട്ട് നമുക്ക് തരാൻ പറ്റും. കാരണം ഇതിനകത്ത് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വഴിയിൽ നമുക്ക് അത് തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ലോക്കലി നമുക്ക് കുറച്ച് സപ്പോർട്ട് കൂടുതലായതിൻ്റെ പേരിൽ തന്നെ കുറച്ചും കൂടി സേഫ്റ്റി ഉണ്ടാവും. ഇപ്പം നമ്മൾ പഞ്ചാബിലൊക്കെ ലുധിയാനയിൽ പോയി നിൽക്കാം, അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഞാനപ്പോൾ ഒരുവിധം എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരെയും എന്നെ ഇപ്പോൾ ഇത് റീസെൻ്റായിട്ട് വിളിക്കുന്നവരുടെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വയ്ക്കും. കാരണം എനിക്ക് ആൾമോസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള സകല സ്റ്റേറ്റിൽ നിന്നും മുക്കിൽ നിന്നും മൂലയിൽ നിന്ന് ഒരു ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ബീഹാർ സകല സ്ഥലത്തു നിന്നും വിളിച്ചിട്ടുണ്ട്. ഇവിടെ വണ്ടിയും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പലരും. ഇപ്പോൾ ഇന്നാൾ മണിപ്പൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നൊരു വണ്ടി. അപ്പോൾ അങ്ങനെയുണ്ട്, നാഗാലാൻഡ് ഒക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇവരൊക്കെ വിളിക്കാമല്ലോ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളും. പിന്നെ ഏറ്റവും ലോക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ പോകാം, മറ്റേ ലോക്കലിയുള്ള സ്ഥലങ്ങളൊക്കെ പോകാം, വീഡിയോ എടുക്കാൻ സേഫാണ്. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേ. ഇതാണ് ഇതിൻ്റെ രൂപരേഖ. ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇട്ടേക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. ഇനി സമയം അധികമില്ല, കാരണം ഇന്നിപ്പോൾ 28-ാം തീയതി ആയി, നമ്മൾ 10-ാം തീയതിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. 10-ാം തീയതി ഒന്നോ രണ്ടോ ദിവസമാണ് മാറുന്നല്ലാതെ ഇനി വൈകിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരുപാട് വൈകിയാൽ നമുക്ക് ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്കും തണുപ്പ് കൂടും. സ്നോഫാൾ എനിക്ക് തോന്നുന്നത് പറയണ വെച്ച് കേട്ടിട്ട് ഒക്ടോബർ നവംബർ ലാസ്റ്റോടുകൂടിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. സെപ്റ്റംബറിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നും പറയണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സ്നോഫോളൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി പറ്റില്ല, തുടക്കത്തിൽ ഒട്ടും പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ പിന്നെ ഇത്തിരി പറ്റുമെന്ന് പറയണേ, അത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഐസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്ലിപ്പിങ്ങും പ്രശ്നങ്ങളൊക്കെ ആവും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഏറ്റവും നല്ല കാലാവസ്ഥ ചൂട് സമയമാണ്, പക്ഷേ അപ്പോൾ ഭയങ്കര ചൂടായിരിക്കും. രാജസ്ഥാനൊന്നും അടുക്കാൻ പറ്റില്ല, പോയവരൊക്കെ പറഞ്ഞത് അടുക്കാൻ പറ്റണമെന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ എന്തെങ്കിലും താല്പര്യമുള്ളവർ നമ്പർ ഇട്ടേക്കാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ.